Wat bedoel je? ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അറേബ്യൻ വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സ്വാലിഹാണ്. ഞാനിപ്പോൾ ഉള്ളത് മക്കയിലെ ഒരു വെള്ളച്ചാട്ടം കാണിക്കാനാണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം തായിഫിലേക്ക് പോകുന്ന റോഡിലാണുള്ളത്. മക്കയിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ മാറിയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. തായിഫ് റോഡിലൂടെ നമ്മൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ, അഥവാ മക്കയിൽ നിന്നാണെങ്കിൽ ഏകദേശം 20 കിലോമീറ്ററും ജിദ്ദയിൽ നിന്നാണെങ്കിൽ ഒരു 100-120 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 20 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കിന് ചെക്ക് പോസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് നമ്മളൊരു ചെറിയൊരു കട്ടിങ് വരും. ആ കട്ടിങ് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതേപോലത്തെ റോഡാണ് നമുക്ക് കിട്ടുക. വളരെ മനോഹരമായ മലനിരകൾക്കിടയിലൂടെയുള്ള ഒരു റോഡാണ് നമ്മൾ ഈ പോകുന്നത്. നല്ലൊരു ഓഫ് റോഡാണ്. അത്യാവശ്യം ഹൈറ്റ്, നല്ല മണ്ണ് അടിയിൽ തട്ടുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പരമാവധി ഒറ്റയ്ക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അഥവാ എന്തായാലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണം. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുന്ന് ഒരു നല്ലൊരു ഓഫ് റോഡാണ്. നമുക്കൊരു 2-3 കിലോമീറ്റർ ഓഫ് റോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഓഫ് റോഡ് കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുക. ജുമാ നമസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സമയം 1:30-2 മണി എടുക്കാറായി. എപ്പോഴും ഇവിടെ ആളുകൾ ഉണ്ടല്ലേ, ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും അനുഭവപ്പെടുക. എനിക്കത് നല്ല വരാൻ പറ്റിയൊരു സമയം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപാട് തിരക്കില്ല, എന്നാലും നമുക്ക് വണ്ടികൾ കുറേ കിടക്കുന്നുണ്ട് ഇവിടെ. കുറേ ആളുകൾ ടെൻ്റൊക്കെ അടിച്ച് സ്റ്റേ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്തായാലും ഫാമിലിയും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മരത്തിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം പാറയുടെ തണലൊക്കെ കിട്ടുന്നുണ്ട്. അവർക്ക് അവിടെ ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. നമുക്ക് നേരെ പിന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. ഇത് മലകൾ, പല മലകൾ കയറി വേണം, കുന്നുകളൊക്കെ പാറയൊക്കെ കയറിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങുന്നത് തന്നെ ഒരു വെള്ളത്തിലാണ്. ഇവിടെ വരെയൊക്കെ ഫാമിലിയൊക്കെ ഇവിടെ വന്ന് ഇറങ്ങി വെള്ളത്തിലൊക്കെ. അവർക്ക് രസമാണ്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വലിയ ആഴമൊന്നും ഇല്ലാത്ത രീതിയിൽ ചെറിയ വെള്ളമൊക്കെ ഉണ്ട്. ചെറിയൊരു വെള്ളം ഇങ്ങനെ പാറയിൽ നിന്നൊക്കെ ഒലിച്ചു വരുന്നുണ്ട് ഉണ്ടോ. ഇതേപോലെ നമുക്കെന്തായാലും ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കാം. പിന്നെ വഴുതലൊക്കെയുള്ള പാറയാണ്, അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചെരുപ്പൊക്കെ, ഞങ്ങൾ ചെരുപ്പ് ഊരിയിട്ടാണ് നടന്നത്. ചെരുപ്പ് ഊരുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്, കാരണം പാറയിലൊക്കെ തെന്നി വീണ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇവിടം വരെയൊക്കെ പെണ്ണുങ്ങളൊക്കെ ഫാമിലി സ്ത്രീകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇവിടം വരെ വലിയ നമുക്ക് ക്ലൈംബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മല പാറയൊന്നും. അതുകൊണ്ട് ഇവിടം വരെയൊക്കെ എത്താം. ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്ക് മുഴുവൻ നമുക്കിതേപോലെ ഒക്കെ കാണാൻ സാധിക്കും. നല്ല രസകരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക്. ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ക്ലിയറാണ്. മഷാള്ള മഷാള്ള, അടിപൊളിയാണ്, അടിപൊളി. അപ്പോൾ നമ്മൾ ഈ പാറയിലേക്ക് ഇത് നടന്നു പോകുമ്പോൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കും, കാരണം നല്ല സ്ലിപ്പിയാണ്. സോ ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ സ്ലിപ്പാവാനും അതേപോലെ ഇഞ്ചുറി ഒക്കെ ഉണ്ടാവാനും. ഇത് ആളുകൾ ഇറങ്ങി വരുന്ന ആ ഈ പാറ ഉണ്ടോ, ഈ പാറയുടെ മുകളിലാണ് നമുക്ക് കുളിക്കാൻ പാകത്തിനുള്ള വെള്ളമുള്ളത്. നമുക്കതിൻ്റെ മുകളിലേക്ക് കയറണം. അതുകൊണ്ട് ഓരോരുത്തർ ഇറങ്ങുന്ന കണ്ടില്ലേ,
എനിക്ക് തോന്നുന്നത് അത്യാവശ്യം സ്ലിപ്പിയാണ്, കുറച്ച് റിസ്കിയും കൂടെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇറങ്ങാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് ഇറങ്ങിയവർ പറയുന്നത്. നമുക്കെന്തായാലും പോയി നോക്കാം. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ഈ ഒരു വെള്ളച്ചാട്ടമാണ്. ഫാമിലിയായിട്ട് വരുന്ന ആളുകൾക്ക് ഫാമിലിയായിട്ട് വരാൻ സാധിക്കും, പക്ഷേ ഈ പാറയുടെ മുകളിലേക്ക് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ താഴെ ചെറിയ വെള്ളമൊക്കെ ഉണ്ട്, നമുക്ക് അവർക്ക് അവിടെ നിൽക്കുക ചെയ്യാം. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നിങ്ങൾ ഇവിടെ വരിക, ഞങ്ങളെ വീക്കെൻഡ്സിലും ഫ്രീ ടൈംസിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നാട്ടിൽ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയ ഒരു ഫീലുണ്ട്. വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. മാത്രമല്ല ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അത്യാവശ്യം ഒരു ചെറിയൊരു തണുപ്പാണ്. അതേപോലെ തന്നെ ഈ പാറകളുടെ ഇടയിലായതുകൊണ്ട് നമുക്കൊരു മലനിരകളുടെ ഇടയിലുള്ള ഒരു നല്ലൊരു ഫീല് നമുക്ക് ഉണ്ട്. മഷാല്ല മഷാല്ല, നല്ല അടിപൊളി ഒരു ലുക്ക് ഉള്ള ഒരു വെള്ളച്ചാട്ടവും അതുപോലെ ഈ സൈറ്റൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. കാരണം മുകളിലേക്ക് ഇങ്ങനെ ചെറിയ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ കയറാം, പക്ഷെ നമ്മളതിൻ്റെ മുകളിലോട്ട് ഇനിയും കയറുന്നില്ല. ഇതേപോലെ തന്നെയുള്ള ഒന്ന് രണ്ട് ചെറിയ കുത്തൊഴുക്കുകളാണ് മുകളിലുള്ളത്. അപ്പോൾ സോ ഇത് മതി നമുക്ക്. ഇവിടെ തന്നെ അത്യാവശ്യം അത്യാവശ്യം കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. നമുക്കിനി അടുത്തൊരു കുളി പാസ്സാക്കലാണ്. അടിപൊളി വെള്ളച്ചാട്ടമാണ്, ഒരു രക്ഷയില്ല. നല്ല തണുപ്പ്, നല്ല പവറ്, കുറച്ച് മല ഒന്ന് കയറണം എന്ന് മാത്രമേ ഉള്ളൂ. സംഭവം ഉഷാറാണ്, ബാച്ചിലേഴ്സിനോട് പ്രത്യേക റെഫറൻസ് ഉള്ളൂ. ഫാമിലിക്ക് ഇതിന്റെ മുകളിൽ കയറാൻ പറ്റില്ല, താഴെ വരെ എത്താം. എനിവേ ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ മാഷാ അല്ലാ, നിങ്ങൾ കണ്ടില്ലേ, മഴയില്ലാത്ത സമയമായിട്ടും നല്ലൊരു ഒഴുക്കുണ്ട് വെള്ളത്തിന്. അപ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടവും കണ്ട് നല്ലൊരു കുളിയും പാസ്സാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു. തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കുകയും വേണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.